ഹായ് ഫ്രണ്ട്സ്, ഹോംലി ഫിലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് എന്റെ കയ്യിലുള്ള അഗ്ലോണിമാസിന്റെ കളക്ഷനും അതിന്റെ കെയറും അതിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് അതുപോലെ അഗ്ലോണിമാസിന് വരുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്, അത് എന്തൊക്കെയാണ്, പിന്നെ എത്രത്തോളം ലൈറ്റ് വേണം, വെള്ളം നനയ്ക്കുന്ന രീതി എങ്ങനെയാണ്, അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഹോംലി ഫീൽ ഗാർഡൻ സ്റ്റോറിൽ നിന്ന് പ്ലാന്റ്സ് ഓൺലൈനായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് എല്ലാവരും സ്ക്രീനിൽ കാണുന്ന 7736573708 എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും, അതിനകത്ത് സ്റ്റോക്ക് ഉള്ള പ്ലാൻസും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഹോംലി ഫീലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതിനകത്തായിരിക്കും ഞാൻ അപ്ഡേറ്റ്സ് എല്ലാം ഇടുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിലുള്ള അഗ്ലോണിമാസിൻ്റെ കളക്ഷൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമൺ ആയിട്ട് അഗ്ലോണിമാസിൽ വരുന്ന ചില പ്രോബ്ലംസ്, നമ്മളോട് പലരും ചോദിക്കാറുള്ള കാര്യമാണ്, പുതിയ ലീഫ് അഗ്ലോണിമാസിൽ വരുന്നില്ല, വളർച്ചയില്ല, അതുപോലെ തന്നെ പുതിയ തൈകൾ താഴെ നിന്ന് പൊട്ടി വരുന്നില്ല, പിന്നെ ഉള്ള പ്ലാന്റ്സിൽ തന്നെ ഇല അഴുകിപ്പോവുക, ഇല മഞ്ഞ കളറായിട്ട് പോവുക, പിന്നെ അതുപോലെ ഇലയുടെ ചില ഭാഗങ്ങൾ മാത്രം കരിഞ്ഞ പോലെ ഉണങ്ങിയിട്ടോ അഴുകിയിട്ടൊക്കെ പോവുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അതുപോലെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സിൽ കുറച്ച് പ്ലാന്റ്സിൻ്റെ പേരെനിക്കറിയാം, ചിലതിൻ്റെ എല്ലാം പേര് എനിക്ക് അറിയില്ല. അപ്പോൾ പേരറിയാത്ത പ്ലാന്റ്സിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അപ്പോൾ ആ പേരുകൾ പഠിക്കാമല്ലോ. അപ്പോൾ എൻ്റെ കളക്ഷനിലെ ഒന്നാമത്തെ പ്ലാന്റാണ് അഗ്ലോണിമ പിങ്ക് സ്പ്ലാഷ്. ഗ്രീൻ കളറിൽ പിങ്ക് കളർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെയുള്ള ഡിസൈനാണ്, നല്ല സ്റ്റിഫായിട്ടുള്ള ലീഫാണ്. അതിന് യങ് ലീഫൊക്കെ കുറച്ച് ലൈറ്റ് പിങ്ക് ഷെയ്ഡായിരിക്കും, മെച്യൂർ ആവുന്നതിനനുസരിച്ച് ആ പിങ്ക് കളർ ഇങ്ങനെ കൂടി കൂടി നല്ല ഡാർക്ക് പിങ്ക് ആയിട്ട് വരും. അടുത്ത വെറൈറ്റിയാണ് അഗ്ലോണിമ വൈറ്റ് ഡോട്ടി. നമ്മുടെ അഗ്ലോണിമ പിങ്ക് സ്പ്ലാഷിൻ്റെ അതേ ലീഫിൻ്റെ അതേ ഒരു ഷേപ്പൊക്കെയാണ്, പക്ഷേ ഗ്രീൻ കളറിൽ വൈറ്റ് കളർ സ്പ്രെഡ് ചെയ്ത പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അഗ്ലോണിമ വെറൈറ്റീസിൽ നല്ല ഒരു പ്ലാന്റാണ് അഗ്ലോണിമ വൈറ്റ് ഡോട്ടി. ഈ ഒരു വെറൈറ്റിയുടെ പേര് അഗ്ലോണിമ ഒസാക്ക അല്ലെങ്കിൽ സ്നോ വൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ അഗ്ലോണിമ വൈറ്റ് ഡോട്ടിയും ഈ ഒസാക്കയും തമ്മിൽ വലിയൊരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് തോന്നില്ല, പക്ഷേ അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. വൈറ്റ് ഡോട്ടി ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ വരും, നമ്മുടെ ഒസാക്കയുടെ ലീഫ് കുറച്ചും കൂടി ഒന്ന് ഒരു നീളത്തിൽ വരുന്ന ഒരു ലീഫാണ്. ഗ്രീൻ കളറിൽ വൈറ്റ് ഡോട്ട്സ് സ്പ്രെഡ് ചെയ്ത പോലെ തന്നെയാണ് രണ്ടിലും ഡിസൈൻ വരിക. അടുത്ത് അഗ്ലോണിമ ഐസ് ആണ്, അതൊരു ഐസ് ഫീലാണ് അതിൻ്റെ ലീഫ് കാണാനായിട്ട്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ ഐസ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട പുതിയ എൻ്റെ കളക്ഷനിലുള്ള നല്ല ഒരു അടിപൊളി പ്ലാന്റാണ് അഗ്ലോണിമ ഐസ്. അടുത്ത വെറൈറ്റി നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ആണ്. നമ്മുടെ അഗ്ലോണിമാസിൻ്റെ കളക്ഷൻ തുടങ്ങിയ കാലം മുതൽ നമ്മളുടെ കയ്യിലുള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീൻ കളറിൽ ഒരു റെഡ് കളർ സ്പ്രെഡായിട്ട് വരും, നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ റെഡ് കളർ കൂടുതൽ വരും പ്ലാന്റിൽ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, ഒരുപാട് തൈകളൊക്കെ പെട്ടെന്ന് പൊട്ടി വരുന്ന അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് അഗ്ലോണിമ വളർത്തിയെടുക്കണമെങ്കിൽ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എല്ലാവരും എടുക്കുക. ഈ ഒരു അഗ്ലോണിമ വെറൈറ്റിയുടെ പേര് അഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക് എന്നാണ്. നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പോലെയാണ് ലീഫ്, പക്ഷേ റെഡ് കളറിന് പകരം ഒരു പിങ്ക് ഷെയ്ഡ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ബോർഡറിൽ വരിക. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അഗ്ലോണിമ വെറൈറ്റീസിലുള്ള നല്ലൊരു പ്ലാന്റാണ് അഗ്ലോണിമ പിങ്ക് ലിപ്സ്റ്റിക്ക്. ഈ ഒരു വെറൈറ്റിയുടെ പേര് അഗ്ലോണിമ എമറാൾഡ് ബേ എന്നാണ്. സെൻട്രൽ സൈഡിൽ ഒരു സിൽവർ കളർ വരും, പിന്നെ ബോർഡറിലായിട്ട് ഗ്രീൻ കളർ സ്പ്രെഡായിട്ട് വരും. അടുത്ത വെറൈറ്റിയുടെ പേര് അഗ്ലോണിമ സിൽവർ ബേ എന്നാണ്. ഇപ്പോൾ സിൽവർ ബേയും എമറാൾഡ് ബേയും തമ്മിൽ ഡിഫറൻസ്, സിൽവർ ബേയുടെ ബോർഡറിലുള്ള ഗ്രീൻ കളറിൻ്റെ തിക്നെസ് കൂടുതലും സെൻറ്ററിലുള്ള സിൽവർ കളർ കുറവുമാണ്. ഈ ഒരു വെറൈറ്റിയുടെ പേര് അഗ്ലോണിമ സിൽവർ ക്യൂൻ എന്നാണ്. ഒരു മയില് പീലി വിരിച്ചിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നാരോ ലീഫാണ്, പക്ഷെ നല്ല വലുപ്പത്തിൽ ലീഫ് വരും. ഒരുപാട് തൈകൾ താഴെ നിന്ന് പൊട്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന അഗ്ലോണിമയുടെ നല്ലൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ സിൽവർ ക്യൂൻ. അഗ്ലോണിമയുടെ നാരോ ലീഫായിട്ടുള്ള അടുത്തൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ ജൂലിയറ്റ്. ഇതിൻ്റെ ലീഫിൽ ഗ്രീൻ കളറും സിൽവർ കളറും മിക്സ് ചെയ്തിട്ട് വരും, അതിൻ്റെ തണ്ടുകളൊക്കെ വൈറ്റ് കളറിലാണ് വരിക. നല്ല ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. ഈ ഒരു വെറൈറ്റിയുടെ പേര് അഗ്ലോണിമ വൈറ്റ് ലേസ് എന്നാണ്. നല്ല നാരോ ആയിട്ട് നല്ല ലെങ്ത്തിലാണ് ഇതിൻ്റെ ലീഫൊക്കെ, സിൽവർ കളറും ഗ്രീൻ കളറും ഒക്കെ തന്നെയാണ്. തണ്ടുകൾ വൈറ്റ് കളറിലാണ് വരിക, പക്ഷേ നല്ല ഭംഗിയാണ്, നല്ല എലഗൻ്റ് ആയിട്ടുള്ള നല്ല ബുഷിയായിട്ട് ഒരുപാട് തൈകൾ താഴെ നിന്ന് പൊട്ടി വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് അഗ്ലോണിമ വൈറ്റ് ലേസ്.
ഈ ഒരു വെറൈറ്റി അഗ്ലോണിമ റെഡ് ആണ്. ഇതിന് വേറെ പേരുകളുണ്ടാവും, അപ്പോൾ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക. ഈ റെഡ് കളർ ലീഫാണ്, നല്ല ബ്രൈറ്റ് റെഡ് കളറിലാണ് വരിക. അതിൻ്റെ യങ് ലീഫിൽ കുറച്ച് ലൈറ്റ് റെഡ് കളറായിരിക്കും, മെച്ചുവർ ആവുന്നതിനനുസരിച്ച് റെഡ് കളർ കൂടി കൂടി വരും. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ കുറച്ച് ഗ്രീൻ കളറും കൂടി മിക്സായിട്ടാണ് ഈ പ്ലാന്റ് നമ്മുടെ ക്ലൈമറ്റിലോട്ട് വരുമ്പോൾ വളർന്നു വരുന്നത്. ഇത് അഗ്ലോണിമയുടെ കോമൺ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്, അഗ്ലോണിമ കോസ്റ്റാട്ടം. ഗ്രീൻ കളറിൽ വൈറ്റ് ഡോട്ട്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ കുറച്ച് ബ്രോഡായിട്ട് നല്ല വലിയ ലീഫുള്ള ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ കോസ്റ്റാട്ടം. ഈ ഒരു പ്ലാന്റിൻ്റെയും പേരെനിക്കറിയില്ല. ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ചെറുതായിട്ടൊരു പിങ്ക് ഷെയ്ഡും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി. ഈ ഒരു വെറൈറ്റിയുടെ പേര് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നാരോ ആയിട്ടുള്ള ലീഫാണ്, നല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്, നല്ല ബുഷിയായിട്ട് ഒരുപാട് തൈക്കിൾ താഴെ നിന്ന് പൊട്ടി വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ. അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി കാണിക്കുന്നതൊക്കെ എനിക്ക് പേരറിയാത്ത വെറൈറ്റീസാണ്, പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഒരു റോസ്, ലൈറ്റ് റോസ് കളറിലൊക്കെ ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പലതും കണ്ടാൽ ഒരുപോലെ തോന്നും, പക്ഷെ അടുത്തടുത്ത് പ്ലാന്റ്സ് വെക്കുമ്പോഴാണ് എല്ലാം തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ ചെറിയ പിങ്ക് ഡോട്ട്സ് വരുന്ന നല്ല ഭംഗിയുള്ള, നല്ല ഗ്ലൈസിങ് ആണ് അതിൻ്റെ ലീഫിന്, നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതൊരു ഗ്രീൻ കളറിൽ അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു നെർവ് പോർഷൻ മൊത്തം ഒരു റെഡ് പിങ്ക് കളർ, ഡാർക്ക് പിങ്ക് കളറിലൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ. ഈ ഒരു വെറൈറ്റിയിൽ ഒരു റോസ് കളർ സെൻറ്ററിൽ വരും, ചുറ്റും ഗ്രീൻ കളർ വരുന്ന കുറച്ചൊരു റൗണ്ട് ഷേപ്പിലുള്ള ലീഫുള്ളൊരു ഒരു വെറൈറ്റി. ഇത് ഏകദേശം മുഴുവനായിട്ടൊരു റോസ് പിങ്ക് കളർ വരുന്ന, അവിടെ ഇവിടെയായിട്ട് ചെറിയ ഗ്രീൻ ഡോട്ട്സ് കാണുന്ന ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അഗ്ലോണിമയിൽ കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളും അതിൻ്റെ സൊല്യൂഷൻസും പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് അഗ്ലോണിമാസ് വളർത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് ടിപ്സും കൂടി നമുക്ക് പറയാം. അപ്പോൾ അഗ്ലോണിമാസിൽ മെയിനായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ഒന്ന് അത് ഇലകൾ ചീഞ്ഞു പോവുക, ഇലയുടെ ചില ഭാഗങ്ങൾ മാത്രം ഒരു ബ്രൗൺ കളറായിട്ട് അത് അഴുകിപ്പോവുക, അല്ലെങ്കിൽ ഇലകൾ മൊത്തമായിട്ട് അഴുകിപ്പോവുക, പിന്നെ പുതിയ തൈക്കൾ പൊട്ടി വരുന്നത് ചീഞ്ഞു പോവുക, അതല്ലെങ്കിൽ അതിൻ്റെ താഴ്ഭാഗം റൂട്ടിൻ്റെ ഭാഗം മൊത്തമായിട്ട് അഴുകിയിട്ട് ആ പ്ലാന്റ് മൊത്തത്തിൽ കേടുവന്നു പോവുക, പിന്നെ ഇലകൾ മഞ്ഞ കളറാവുക, മഞ്ഞ കളറായിട്ട് അഴുകിപ്പോവുക. ഇതിൻ്റെ എല്ലാം റീസൺ വെള്ളമാണ്. നമ്മൾ കൂടുതലായിട്ട് വെള്ളം നനയ്ക്കുന്നത് കൊണ്ടാണ് അഗ്ലോണിമാസിൽ ഈ വക പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അതായത് ഈ അഴുകിപ്പോകുന്നതെല്ലാം ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ വെള്ളത്തിൽ കൂടിയാണ് ഫംഗസ് വരിക, വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോഴാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അഗ്ലോണിമാസിൽ നമ്മൾ കൂടുതൽ വെള്ളം നനയ്ക്കാൻ പാടില്ല. അപ്പോൾ അഗ്ലോണിമയുടെ നമ്മുടെ ആ പോട്ടിൻ്റെയൊക്കെ സോയിൽ ടച്ച് ചെയ്തിട്ട് സോയിൽ, ടോപ്പ് സോയിൽ ഡ്രൈ ആണെങ്കിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. എല്ലാവരും പലരും ഡെയിലി വെള്ളം ഒഴിക്കും, ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ പലർക്കും പറ്റുന്നൊരു പ്രശ്നം, എല്ലാ പ്ലാന്റ്സും നനയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മൾ അഗ്ലോണിമ അങ്ങോട്ട് നനയ്ക്കും. അപ്പോൾ ചില പ്ലാന്റ്സിന് എന്നും വെള്ളം നനയ്ക്കേണ്ട പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അഗ്ലോണിമ എല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ എന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പലരും പറയും പുതിയ ലീഫ് വരുന്നില്ല എന്നുള്ളത്. അഗ്ലോണിമയിൽ പുതിയ ലീഫ് വരാത്തതിൻ്റെ കാരണം താഴെയുള്ള റൂട്ട് അഴുകിപ്പോവും, റൂട്ട് അഴുകിപ്പോകുമ്പോൾ പുതിയ ലീഫ് ഓട്ടോമാറ്റിക്കലി വരില്ല, പുതിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വെള്ളം കൂടുന്നതുകൊണ്ടാണ്. അതുപോലെ അതിൻ്റെ ഇല അഴുകുന്നതും, പുതിയ ബേബി പ്ലാന്റ്സ് വരുമ്പോൾ ചിലർ ബേബി പ്ലാന്റ്സ് വരുന്നില്ല എന്ന് പറയാറുണ്ട്. വരാത്തതിൻ്റെ റീസൺ രണ്ട് റീസൺസാണ്. ഒന്ന്, വെള്ളം കൂടിയിട്ട് താഴെ നിന്ന് പുതിയ ഗ്രോത്ത് വരുമ്പോൾ അപ്പം തന്നെ അഴുകി പോവുകയാണ്. രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ടിംഗ് മിക്സ് നല്ല ഹാർഡായതുകൊണ്ടാണ്. അത്യാവശ്യം എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാത്ത ഒരു പോട്ടിംഗ് മിക്സ് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് പുതിയ മുളകൾ പൊട്ടി വരാറില്ല. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പുതിയ ബേബി പ്ലാന്റ്സ് വരും. അപ്പോൾ മെയിനായിട്ട് വെള്ളത്തിൽ കൂടിയാണ് അഗ്ലോണിമാസിന് ഈ രോഗങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അഗ്ലോണിമാസിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫംഗിസൈഡ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കെമിക്കൽ ഫംഗിസൈഡ്സോ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫംഗിസൈഡ്സോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി അഗ്ലോണിമ നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ട് മിക്സ് ആണ്. അപ്പോൾ പോട്ട് മിക്സ് നല്ല ഇളക്കമുള്ള മണ്ണ്, നമ്മൾ ഒന്നല്ലെങ്കിൽ മണ്ണ്, മണൽ, പിന്നെ ചാണകപ്പൊടി ഇത് മിക്സ് ചെയ്യുക. മണൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കോക്കോപീറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ കോക്കോപീറ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം നല്ല പോലെ വെറ്റ്നസ് നമ്മളുടെ മണ്ണിൽ നിൽക്കും. നമ്മളപ്പോൾ എന്ന് നനച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടി അഴുകും. അപ്പോൾ കോക്കോപീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വെള്ളം നനച്ച് കൊടുത്താൽ മതിയാവും. വെറ്റ്നസ് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതിന് കൊടുക്കുന്ന വളങ്ങളാണ്. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നന്നായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി നമുക്ക് യൂസ് ചെയ്യാം. ചാണകപ്പൊടി അധികം ഉണങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഫംഗസ് വരും. അപ്പോൾ നല്ല പൊടിച്ച ഉണങ്ങി പൊടിച്ച ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്, വീട്ടിൽ തന്നെ നമുക്ക് ഉള്ളിത്തൊലിയും പഴത്തൊലിയൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സൊക്കെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അധികം വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുത്താലും ഫംഗസ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് മാസത്തിൽ രണ്ട് തവണയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ഓൾറെഡി എങ്ങനെയാണ് ഹോം മെയ്ഡ് ഫെർട്ടിലൈസേഴ്സ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റാണ്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ നമ്മൾ അഗ്ലോണിമ കൊണ്ടുപോയി വെക്കരുത്. ഇലകൾ കരിഞ്ഞു പോവും, അതുപോലെ കളർ ഫെയ്ഡായി പോവും. അപ്പോൾ നമ്മൾ വെക്കേണ്ടത് ഷെയ്ഡിലാണ്. പക്ഷെ നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളൊരു ഭാഗമാണെങ്കിലാണ് അതിൻ്റെ കളേഴ്സൊക്കെ കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഓരോ ലീഫിൻ്റെയും കളർ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റുള്ളൊരു ഭാഗത്ത് നമ്മൾ അഗ്ലോണിമാസ് കൊണ്ടുപോയി വെക്കുക. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്, കളർ ഫെയ്ഡായി പോവുകയാണ് ചെയ്യുക. ചെടി കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അടുത്തത് അഗ്ലോണിമയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. നമുക്ക് വെള്ളത്തിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം, മണ്ണിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴെ നിന്ന് വരുന്ന ബേബി പ്ലാന്റ്സ് നമുക്ക് ഇളക്കിയെടുത്തിട്ട്, ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ആ പോട്ട് മൊത്തമായിട്ട് ഇളക്കിയിട്ട് വേണം അത് എടുക്കാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. നമ്മളിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ തൈകൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മൊത്തമായിട്ട് ഇളക്കിയെടുത്തിട്ട് അതിൽ നിന്ന് ബേബി പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് വേറെ പോട്ടിൽ സെറ്റ് ചെയ്ത് നട്ടു കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് ആ സ്റ്റെമ്മ് മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് ആ താഴെ ഭാഗത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് മണ്ണിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് അഗ്ലോണിമ വെള്ളത്തിലും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് റൂട്ടില്ലാതെ ഒരു കട്ടിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെള്ളത്തിൽ താഴ്ഭാഗം കുറച്ച് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പോലെ നമ്മളൊരു ഗ്ലാസ്സിലോ മറ്റോ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുതിയ റൂട്ട്സ് നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് വരും. നല്ല രീതിയിൽ റൂട്ട്സ് ഡെവലപ്പായി കഴിയുമ്പോൾ നമുക്ക് മണ്ണിലോട്ട് മാറ്റി കൊടുക്കാം. അതുപോലെ വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്ലാസ്സിലുള്ള വെള്ളം 7 ദിവസം കൂടുമ്പോൾ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെമ്മ് അഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട്. വെള്ളത്തിൽ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് അഗ്ലോണിമ നമുക്ക് വളർത്തിയെടുക്കാം. ഒരുപാട് അഗ്ലോണിമ എല്ലാവരും കളക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഹോംലി ഫിലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.